ചെറുകിട നഗര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ നിർമ്മാണം ആരംഭിച്ച കുടിവെള്ള പദ്ധതി ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ. അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട പദ്ധതിക്ക് ആവശ്യമായ കുടിവെള്ള സ്രോതസ് കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പദ്ധതി നടപ്പിലാക്കാൻ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണമെന്ന് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ആവശ്യമുയർന്നു. ലൈഫ് ഗുണഭോക്താക്കൾക്കായി കോറോത്ത് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിലവിൽ 42 കുടുംബങ്ങൾക്കാണ് താമസിക്കാൻ സൗകര്യം. എന്നാൽ നഗരസഭാ പരിധിയിൽ ഫ്ളാറ്റിനായി അപേക്ഷ നൽകിയ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുടെ എണ്ണമാകട്ടെ 49. 42 കുടുംബങ്ങളെ കഴിച്ച് ബാക്കി വരുന്ന 7 കുടുംബങ്ങൾക്ക് ഇവിടെ എങ്ങനെ താമസ സൗകര്യം ഒരുക്കും എന്നതാണ് നഗരസഭ നേരിടുന്ന പ്രതിസന്ധി. ഇക്കാര്യം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം കൌൺസിലിൽ അവതരിപ്പിച്ചത്. പ്രശ്നത്തിൽ അടിയന്തര സ്വഭാവത്തോടെ പരിഹാരം കാണണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൌൺസിലിനോട് അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ അടുത്ത കൌൺസിൽ യോഗത്തിന് മുന്നേ പരിഹാരം കാണാമെന്ന് ചെയർപേഴ്സൺ KV ലളിതയും അറിയിച്ചു. ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് പുനരധിവാസത്തിനുള്ള മനസ്സോടിത്തിരിമണ്ണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചെയർപേഴ്സൺ കൌൺസിലർമാരോട് നിർദ്ദേശിച്ചു. സുമനസ്സുകളിൽ നിന്ന് ഇത്തരത്തിൽ സൗജന്യമായി 3 സെന്റ് സ്ഥലം ലഭിച്ചാൽ പല കുടുംബങ്ങൾക്കും അത് ആശ്വാസകരമാകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ലൈഫ് PMAY പദ്ധതികളിൽ നിർമ്മിക്കുന്ന പുതിയ വീടുകളിൽ മാലിന്യ സംസ്കരണത്തിന് സൗകര്യമില്ലെന്ന ചർച്ചയും കൌൺസിൽ യോഗത്തിൽ ഉയർന്നു. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം കൌൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കുടുംബശ്രീ പ്രവർത്തകർ വാർഡുകളിൽ നടത്തിയ വിവരശേഖരണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. പുതിയതുൾപ്പെടെ 87 വീടുകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിൽ നിർമ്മിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ പ്രാധാന്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രശ്നം ഉയരുന്നത്. ഇക്കാര്യത്തിൽ കൌൺസിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണമെന്നും ആവശ്യമുയർന്നു. റിംഗ് കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ പദ്ധതികളിൽ ഇത്തരം കുടുംബങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഈ പദ്ധതിയുടെ നടത്തിപ്പ് ഏജൻസി കുടുംബശ്രീ ആയിട്ട് കൂടി ഗുണഭോക്തൃ ലിസ്റ്റിൽപ്പെട്ട കുടുംബങ്ങളിൽ ഒരാൾ പോലും കുടുംബശ്രീ അംഗങ്ങൾ അല്ല എന്നത് ഗൗരവകരമായി പരിശോധിക്കണം എന്നാണ് ഉദ്യോഗസ്ഥർ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചത്. അതേസമയം പയ്യന്നൂർ 500 റോഡിൽ ടൗൺ ബാങ്ക് പരിസരം മുതൽ മെഡി ലാബ് വരെയുള്ള ഭാഗത്ത് ഓവുചാൽ നിർമ്മിക്കണം എന്ന കൗൺസിലർ മണിയറചന്ദ്രൻ പ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയം നഗരസഭാ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.